നമസ്കാരം. ആമയും മുയലും തമ്മിൽ നടന്ന ഓട്ടപ്പന്തയത്തെക്കുറിച്ചും അതിൽ മുയൽ അലസനായതും ആമ വിജയിച്ചതുമൊക്കെ ഈസോപ്പിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ കഥയാണെങ്കിൽ പിന്നീട് പല എഴുത്തുകാരും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ ഓട്ടപ്പന്തയത്തെ മാറ്റി മാറ്റി എഴുതുകയുണ്ടായി. പിന്നീടൊരു മത്സരം നടന്നപ്പോൾ, അതായത് ആമയും മുയലും തമ്മിൽ അടുത്ത ഒരു മത്സരം നടന്നപ്പോൾ, മുയൽ അല്പം പോലും അലസനാവാതെ ശ്രദ്ധയോടെ ഇരുന്ന് ആദ്യം തന്നെ ഓടിയെത്തി ആമയെ തോൽപ്പിച്ചു എന്നാണ് ഒരു കഥ. ഇനിയും അടുത്ത ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ ഒരിക്കൽ കൂടെ ഈ മത്സരം നടന്നു. അപ്പോഴാകട്ടെ ആമയും മുയലും തമ്മിലുള്ള ഓട്ടപ്പന്തയം നിശ്ചയിക്കുമ്പോൾ ആമ പറയുന്നു, ഈ മത്സരത്തിലെ വഴികൾ ഞാൻ തീരുമാനിക്കും. മുയലിന് യാതൊരു തടസ്സവും പറയാൻ തോന്നിയില്ല. കാരണം ആമയോട് മത്സരിക്കാൻ എന്തിനു പേടിക്കണം? മുയൽ സമ്മതിച്ചു. പക്ഷേ ആമ തിരഞ്ഞെടുത്ത വഴിയിൽ, അതായത് പന്തയ വഴിയിൽ, ചതുപ്പ് നിലഞ്ഞ കുറേ സ്ഥലങ്ങളും അതോടൊപ്പം ഒരു പുഴയും കടക്കണമായിരുന്നു. മുയൽ വേഗം ഓടിയെത്തിയെങ്കിലും ചതുപ്പ് കണ്ട് പുഴ കണ്ട് മടിച്ചു മാറി നിൽക്കുകയാണ്. കാരണം നീന്തൽ അത്ര വശമില്ല കക്ഷിക്ക്. ആമ നീന്തി നിരങ്ങി എത്തിയെങ്കിലും പതുക്കെ പുഴ കടന്ന് ചതുപ്പ് കടന്ന് ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം എത്തുന്നു. മുയലിനെ പോലെ ഓടാൻ തനിക്ക് സാധിക്കില്ല എന്ന് ആമയ്ക്കറിയാമായിരുന്നു. പക്ഷേ തന്നെപ്പോലെ നീന്താൻ മുയലിന് വശമില്ല എന്ന തിരിച്ചറിവും ആമയ്ക്കുണ്ടായി. അതുപോലെ തന്നെ ഈ മത്സരത്തിൻ്റെ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാകും. ആദ്യത്തെ മത്സരത്തിൽ മുയൽ തൻ്റെ സ്ഥാനം വിട്ടുകൊടുത്തത്, അല്ലെങ്കിൽ വിട്ടുകൊടുക്കപ്പെടേണ്ടി വന്നത്, അശ്രദ്ധയും അലസതയും കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതോടെ മുയലിന് തൻ്റെ മത്സരങ്ങളെ തുടർന്നുള്ള മത്സരത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ അധ്വാനത്തോടെ ഓടിയെത്താൻ സാധിച്ചു. ജീവിതത്തിൻ്റെ ഓട്ടപ്പന്തയത്തിൽ, അല്ലെങ്കിൽ ജീവിതത്തിലെ പന്തയങ്ങളിൽ നമുക്ക് ഇവരുടെ മത്സര കഥ ഒരു പാഠമായിരിക്കണം. അതായത് ആദ്യത്തെ മത്സരത്തിൽ മുയൽ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കി കൂടുതൽ അധ്വാനിയായപ്പോൾ, കൂടുതൽ ശ്രദ്ധാലു ആയപ്പോൾ വിജയം മുയലിനെ തേടി വന്നു. അതുപോലെ അടുത്ത മത്സരം നടന്നപ്പോൾ ആമ കുറച്ചുകൂടെ ബുദ്ധിപൂർവമായി പെരുമാറി. മുയലിനെ പോലെ തനിക്ക് ഓടാനും ചാടാനും അറിയില്ലെങ്കിലും നീന്തൽ വശമുണ്ടല്ലോ എന്ന കാര്യം മനസ്സിലാക്കി മത്സരത്തിൻ്റെ രംഗം, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ഗതി ഒന്ന് മാറി പരീക്ഷിക്കാൻ ആമയും തയ്യാറായി. ഇതൊക്കെയായിരിക്കണം ജീവിതത്തിലെ പന്തയങ്ങളിൽ, മത്സര രംഗങ്ങളിൽ നമ്മെയും മുൻപോട്ട് നയിക്കേണ്ടത്. ഒരിക്കൽ നമ്മെ പരാജയപ്പെടുത്തുന്നത് അശ്രദ്ധയും അല്ലെങ്കിൽ അലസതയുമാണെങ്കിൽ അതിനെ മാറ്റിവെച്ച് കൂടുതൽ അധ്വാനിയാകാനുള്ളൊരു പാഠമാണ് മുയൽ തരുന്നത്. ആമ തുടർന്നുള്ള മത്സരത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്, നമുക്ക് പലപ്പോഴും എല്ലാ കഴിവുകളും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ കഴിവ് ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു കഴിവ് വിജയിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു രംഗത്ത് നമുക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത രംഗം എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ? തീർച്ചയായും ദൈവം ഒന്നല്ലെങ്കിൽ മറ്റൊരു കഴിവ് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുക, അതിനെ വികസിപ്പിക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും.